ഇനി കട്ടൻ ചായ തരാൻ പറഞ്ഞിട്ട് പഞ്ചസാരയില്ല, വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണ. പെണ്ണോ? എങ്ങനെ കണ്ടുപിടിച്ചു? കരയില്ലേ, എന്താ പ്രശ്നം ഉണ്ടായത്? കരയാതെ കാര്യം പറയട്ടെ. കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടോ എന്റെ വീട്? ഈ വീട്ടിലാ അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ സ്നേഹിച്ചു? അത് ശരിയാണ്, പക്ഷേ ഒരു തമാശ. അങ്ങനെ പറയരുത്, മനസ്സറിഞ്ഞ് എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ. ഗായകരാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ ലാശാരിപ്പണി പഠിപ്പിച്ചില്ല, സംഗീതം പഠിപ്പിച്ചു. മൂന്ന് കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് നെയ്യുമ്പോഴാ എന്റെ അച്ഛൻ വീടിന് അന്ന് കിടന്ന കിടപ്പ എണീറ്റിട്ടില്ല, എണീറ്റിട്ടില്ല. അമ്മ, പെങ്ങന്മാര്, അനിയൻ, സംഗീതം മതിയോ? കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അതിനാ ഞാൻ ഉള്ളിയെടുത്തത്. ഞാൻ ആരോടൊന്നും പറയാറില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്. കാത്തിരിക്കണം. എവിടെ എവിടെ കാത്തിരിക്കും? എനിക്കൊരു പായ വരിക്കാൻ ഇടം കിട്ടിയാ മതി. അത്ര കാര്യമുണ്ടെങ്കിൽ എന്നോട് കാട്ടിക്കറി. നോക്ക്, എന്റെ അച്ഛൻ, അമ്മ, പെങ്ങന്മാര്, ഒരു മുറിയുണ്ട്. ഇതിനിടയിൽ ഞാൻ എവിടെയാ? കുട്ടിക്ക് ഒരു പായ വിളിച്ചു തരാം. ആ കുട്ടി പോയി രക്ഷപ്പെട്ടോട്ടടാ. എന്റെ അവള് പാവം.
ഭയങ്കര ക്രൂരതയാണ്. ഇത്ര വിവരമില്ലാത്തവളായി പോയല്ലോ നീ. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. അപ്പേച്ചിക്ക് രണ്ട് മക്കളുണ്ട്, അവരുടെ ജീവിതമെങ്കിലും ഓർക്കണം. നീ അപ്പേച്ചോട് ക്ഷമിക്കണം. നിന്നെ കാണാൻ നിന്ന് കേട്ടു, ദിവാകരൻ അന്വേഷണം നടക്കുന്നുണ്ട്. ചന്ദ്രേട്ടൻ ഇപ്പോഴും വാക്ക് മാറ്റിയിട്ടില്ല കേട്ടോ. ചന്ദ്രേട്ടൻ അത്രയ്ക്ക് ജീവനാ നിന്നെ. നിന്നെ ഞാൻ പോയി പോലെ നോക്കിക്കോളാം. എന്താ രാത്രിയത്? ഞാനും കേട്ടില്ല. എന്നെ കഴിഞ്ഞു നീ ഇനി രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കാം. ആർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് വേണം. ഒരു എനിക്ക് വേണം.